നമസ്കാരം എൻ്റെ പേര് വർഷ സാജൻ കേച്ചേരി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ എഫ് ബിയിൽ ഇട്ടൊരു ലൈവ് ഞാൻ കാണാനിടയിൽ അപ്പോൾ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അതിൽ സംസാരിച്ചത് എൻ്റെ എൻ്റെ അമ്മേൻ്റെ സർജറി നല്ലവരായ ജനങ്ങൾ ഏറ്റെടുത്ത് ചെയ്തൊരു കാര്യമാണ് അവരാണ് എനിക്ക് ക്യാഷ് തന്നത് അപ്പോൾ എൻ്റെ ശരിക്കുള്ള അവസ്ഥ നല്ലവരായ നിങ്ങൾ കൂടി അറിയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒട്ടും പറ്റുന്നില്ല സംസാരിക്കാൻ ഒട്ടും വയ്യ ഈ ഒരു അവസ്ഥയിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതാണ് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ അവസ്ഥ സർജറിക്ക് മുന്നേ തന്നെ സർജറിക്ക് മുന്നേ തന്നെ ഡോക്ടർ ഒരു കുട്ടിയുടെ കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവൾ കോമ സ്റ്റേജിലായിരുന്നു അപ്പോൾ ചികിത്സിക്കാൻ പൈസ ഇല്ലാണ്ട് അവളുടെ അമ്മ അമ്മയും അച്ഛനും അവളെ കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞ് ഞാൻ സർജറിക്ക് കയറുന്നതിന് മുന്നേ തന്നെ ക്യാഷ് കൊടുക്കാം അവൾ ഇവിടെ വെച്ച് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ കുട്ടി കോമ സ്റ്റേജിലായിരുന്നു ഇപ്പം അത് സംസാരിക്കുന്നുണ്ട് ഐ സിയുലാണ് അവളുടെ അമ്മേനെ ഞാൻ ഇന്നലെയും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടീനെ ഓൾറെഡി ഞാൻ ഇപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എൻ്റെ അമ്മയുടെ ഫസ്റ്റ് ചെക്കപ്പ് പോലും കഴിഞ്ഞിട്ടില്ല ഇനി അങ്ങോട്ട് എന്ത് നിന്നതുപോലും എനിക്കറിയത്തില്ല വീണ്ടും എനിക്ക് ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടാൻ എൻ്റെ ഒരു മടി കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം എനിക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ളൊരു ടൈമെങ്കിലും ഒരു 3 മന്ത് അത്രേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ കാരണം ഇതിനൊരു തീരുമാനമാവട്ടെ എന്നിട്ട് എൻ്റെ കയ്യിലുള്ള പൈസ എന്താ വേണ്ടി വെച്ചാൽ ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഒരിക്കലും ഒരാളെ ഹെൽപ്പ് ചെയ്യില്ല ഞാൻ പറഞ്ഞിട്ടില്ല ചികിത്സിക്കാൻ പൈസ ഇല്ലാണ്ട് വരുമ്പോഴുള്ള അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നു വന്ന ആളാണ് ഞാൻ അപ്പൊ ഞാൻ സാജൻ ചേട്ടനോട് പറഞ്ഞത് ചെയ്യൂല എന്നല്ല ഇതിനൊരു തീരുമാനമാവട്ടെ എന്നാണ് ഞാൻ അത്രമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ വന്നേരം മുതൽ എനിക്കൊന്നും മര്യാദക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല കാരണം കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നോട് വിളിച്ച് പറയുന്നത് സാജൻ കേച്ചേരി പറഞ്ഞിട്ട് വിളിക്കുന്നതാണ് വർഷ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത് ഇന്നലെ ഒന്നും എൻ്റെ ഫോണിൽ എനിക്ക് ഫോൺ താഴെ വെക്കാൻ എനിക്ക് ടൈമില്ല എനിക്ക് നല്ല റെസ്റ്റ് വേണ്ട ടൈമാണിത് ഇന്നലെ സലാമക്ക് ഇവിടെ വന്നു എന്നുള്ളത് സത്യമാണ് ഒരു ക്യാഷ് വാങ്ങിക്കാൻ വന്നായിരുന്നു വന്ന് അപ്പൊ നമ്മൾ ഗുണ്ടകളെ വെച്ച് പറഞ്ഞു വിട്ടു എന്നൊക്കെയാണ് പറയുന്നത് ഗുണ്ടകളെ വിട്ടിട്ട് ഇവിടുന്ന് ഇറക്കി വിട്ടു എന്നൊക്കെയാണ് പറയുന്നത് ഗുണ്ടകളൊന്നുമല്ല ഈ വീടിന്റെ ഓണറാണ് അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞൊരു കാര്യം ഇത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് 2 പേഷ്യൻസ് ആണ് ഇവിടെ നിൽക്കുന്നത് ഇൻഫെക്ഷൻ വരരുത് എന്ന് ഡോക്ടർ അത്രക്കും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞൊരു കാര്യമാണ് എന്നിട്ടും സാജൻ ചേട്ടനും അതുപോലെ കുറച്ച് ഇത് ചാരിറ്റിയിൽ തന്നെയുള്ള കുറച്ച് ആൾക്കാർ എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവരെ ആരെയും ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ല മോശമായ രീതിയിൽ അവരോട് ഞാൻ സംസാരിച്ചിട്ടില്ല സാജൻ ചേട്ടൻ 2 ദിവസം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പോലും പോകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ദേഷ്യം വരയ്ക്ക് എന്നോട് തോന്നാൻ കാരണം ഒരു 2 ദിവസം മുന്നേ സാജൻ ചേട്ടൻ പറഞ്ഞു എന്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് അത് സാജൻ ചേട്ടന് കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ എറണാകുളം അതായത് അമൃത ഹോസ്പിറ്റലിൽ ഞാൻ എത്തിയ ടൈം മുതൽ എനിക്കിവിടെ അറിയുന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടനായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ക്യാഷിന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല ആടിനോടും കൂടി ഒന്ന് സംസാരിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതിനൊന്നും ഇദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല എന്നോട് പറഞ്ഞ് 2 ആൾക്കാർ വരുന്നുണ്ട് അതായത് എന്റെ ഗൂഗിൾ പേന്റെ കോഡോ അങ്ങനെ ഞാൻ ചെയ്യാൻ വേണ്ടി അതായത് എന്റെ അക്കൗണ്ടിലിരിക്കുന്ന ക്യാഷ് സാജൻ ചേട്ടനും കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാൻ വേണ്ടി 2 ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അമൃത ഹോസ്പിറ്റലിലെ സ്റ്റാഫ് തന്നെയാണ് ആ ചേച്ചി തന്നെയാണ് എന്നെ നോക്കാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് പറ്റില്ല കാരണം 1-ഉം 2 പേഷ്യൻസ് ആണ് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ തന്നെ ഈ ഫോൺ താഴെ വെക്കാൻ എനിക്ക് ടൈമില്ല ഇപ്പോൾ കാരണം അത്ര ആൾക്കാരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ അതും ഞാൻ സമ്മതിച്ചില്ല ആ ചേച്ചി സമ്മതിച്ചില്ല കാരണം ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ദേഷ്യത്തിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് അല്ലാണ്ട് ആരെയും ഹെൽപ്പ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ പറയുന്നുമില്ല എനിക്ക് കുറച്ച് ടൈം തരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇത് എന്നെ എന്താ സർജറി കഴിഞ്ഞു എന്നില്ലേനെ കൊണ്ട് എന്റെ അമ്മ ഓക്കെ ആയി എന്ന് പറയാൻ പറ്റില്ല 3-4 മാസം ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യണത്ര ഇത്രയും കാര്യങ്ങൾ അതായത് എനിക്ക് മറ്റാരെയും ബോധിപ്പിക്കണം എന്നെയും എന്റെ അമ്മയെയും നെഞ്ചോട് ചേർത്ത് വെച്ച കുറച്ച് നല്ലവരായ ജനങ്ങളുണ്ട് എനിക്ക് സംസാരിക്കാനുള്ള അവരോടാണ് ഇങ്ങനൊരു സിറ്റുവേഷനിൽ എനിക്ക് ഒട്ടും വയ്യ സത്യം പറഞ്ഞ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു ഇത്രയും എൻ്റെ ഒരു അവസ്ഥ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഞാൻ അനുഭവിച്ചു ഇന്നലെ മിനിയാതൊക്കെ ആയിട്ട് ഒരുമാതിരി ടോർച്ചർ ചെയ്യുന്ന രീതിയിലാണ് പല ആൾക്കാരാണ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്
എന്റെ ചേച്ചിനെ പോലും നാട്ടിൽ എന്റെ ചേച്ചിനെ പോലും വിളിച്ച് ഭീഷണിപ്പെടുത്താണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നെ ഹെൽപ്പ് ചെയ്യാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല, ഇവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് എന്റെ സങ്കടം പറഞ്ഞത്. നിങ്ങളത് ഏറ്റെടുത്തതും എനിക്കറിയാം. ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, നിങ്ങൾ തന്നെയാണ് സംസാരിക്കേണ്ടത്. കാരണം നിങ്ങൾ പറയൂ, ഒരു രൂപ പോലും എന്റെ അക്കൗണ്ടിൽ വെക്കരുത്, അവർക്ക് കൊടുക്കണമെന്നാണെങ്കിൽ അതിനും ഞാൻ റെഡിയാണ്. എന്റെ അവസ്ഥ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കണം. കാരണം അത്രമാത്രം മോശം, ഞാൻ ആരെയും ചതിച്ചു പറ്റിച്ചു ഞാൻ ഇറക്കി വിട്ടു എന്നൊക്കെയാണ് ലൈവിൽ വന്നിട്ട് സാൻ ചേട്ടൻ പറഞ്ഞത്. എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കാനില്ല. ഇപ്പോഴും എന്റെ കാര്യത്തിൽ ഇടപെടാൻ നല്ലവരായ ജനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നെ ഒന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കണം. കാരണം രക്ഷകന്റെ രൂപത്തിൽ വന്ന ആള് തന്നെയാണ് ഇപ്പൊ കാലന്റെ രൂപത്തിൽ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഭീഷണി തന്നെയാണ് വരുന്നത്, ഫോൺ കോളിലൂടെ ഭീഷണി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവരുടെ കുറച്ച് ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്നു, അതുപോലെ പ്രവാസികൾ, അതായത് ഇവരോട് അടുത്ത ആൾക്കാർ തന്നെ വിളിച്ച് സംസാരിക്കുന്നത്, സന്തോഷമായി അങ്ങനെ ഇങ്ങനെ. അതുപോലെ സാഞ്ചേട്ടൻ അയക്കുന്ന മെസ്സേജ്, ഒരു പനി വന്നാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നൊക്കെ. അതായത് എന്റെ കൂടെ നിന്ന ഒരാളാണ് ഇപ്പൊ എന്നെ ശപിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം നിങ്ങൾക്ക് അന്വേഷിക്കാം, ഞാൻ ഗോപിക എന്നാണ് അവളുടെ പേര്, ഞാൻ ഹെൽപ്പ് ചെയ്ത കുട്ടിയുടെ പേര് ഗോപിക എന്നാണ്. ഇന്നലെ വരെ ഞാൻ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചു, അവൾക്ക് വേണ്ട ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവളുടെ അമ്മേന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഞാൻ തരാം. ഇല്ലെങ്കിൽ അമൃത ഹോസ്പിറ്റലിൽ ഒരു ഡയറക്ടർ ബന്ധപ്പെട്ട് നോക്കും, നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോഴും എന്താ പറയാ, ഞാൻ ഒരുപാട് ഞാൻ ഒത്തിരി വിഷമത്തിലേക്കൂടെ കടന്നു വന്ന ആളാണ്. നിങ്ങൾ കാരണമാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നതും ദൈവാദിനം കൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതും. നല്ലവരായ ജനങ്ങൾ കാരണം തന്നെയാണ്. ഇതിനേക്കാൾ നല്ലത് എന്റെ അമ്മ കൈവിട്ട് പോയാലും വേണ്ടില്ല. ഇത്രയും പ്രശ്നം എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഇപ്പൊ അതിനേക്കാളും പ്രശ്നമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. വെറും 10,000 രൂപ കൊണ്ട് വന്ന് ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. 100,000 ഞാൻ ആർന്നു വാങ്ങി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും എന്താ പറയാ, സർജറി കഴിഞ്ഞെന്നുള്ള സമാധാനത്തിൽ നിൽക്കുമ്പോഴും എനിക്ക് ഇവിടെ വന്നതിന് ശേഷം, ഇപ്പൊ ഞാൻ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 3 മിനിറ്റ്സ് മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ. ഈ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തെയാണ്. അമൃത ഹോസ്പിറ്റലിലെ സ്റ്റാഫ് തന്നെയാണ് എന്നെ ഇവിടെ നോക്കാൻ നിൽക്കുന്നത്. എന്നിട്ട് പോലെ എനിക്കൊരു സമാധാനം ഇന്നുവരെ ഉണ്ടായില്ല. ഇതിനേക്കാൾ ഹാപ്പിയായിരുന്നു ഞാൻ എന്റെ അമ്മയുടെ സർജറിയുടെ മുന്നേ. ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തു തന്നു എന്നില്ല. ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പല വീഡിയോസിലും സാധിച്ചേട്ടന്റെ കൂടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എന്റെ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു, എല്ലാ കാര്യം ചെയ്തു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം തന്നെയാണ്. ഒരു സംശയമില്ല കാര്യത്തില്. ഇതേ പോക്കാണെങ്കിൽ ജീവനോടെ ഞാൻ ഇത് തിരിച്ചു പോലും എനിക്ക് ഉറപ്പില്ല. കാരണം അത്രയ്ക്ക് കോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദിവസം കഴിയുന്നോറും പല ആൾക്കാരും വിളിച്ചു പറയുന്നത് വർഷ പറഞ്ഞു ഹെൽപ്പ് ചെയ്യാന്ന്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വർഷയാണ് കാണുന്നതൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്. അതുപോലെ FB-യില് ഇട്ട ഒരു ഓഡിയോ, അത് കേട്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു എന്താ പറയാ, ഒരു പറയാനായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് എടുത്തതുപോലെ പല ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരോടും ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയൊരു 3-4 മാസം ട്രീറ്റ്മെന്റ് ഓൾറെഡി കിടക്കാണ്. ഇനി എന്റെ അക്കൗണ്ടിലുള്ള പൈസ മുഴുവൻ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇനി ഒരാവശ്യം വന്നാൽ ഞാൻ ആരും പിടിക്കാണ് കൈ നീട്ടത്. നിങ്ങൾ വരാം, എനിക്ക് വരാ ആരോട് സംസാരിക്കാനില്ല. ഇപ്പോഴും എനിക്ക് വേണ്ടി സംസാരിക്കാൻ തന്നവരായ ജനങ്ങൾ മാത്രമേ ഉള്ളൂ.